സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ബേസിക് സയൻസ് രണ്ടാമത്തെ യൂണിറ്റിൽ ദ എസൻസ് ഓഫ് ചേഞ്ച് എന്ന ഭാഗത്തിലുള്ള ഊർജത്തിന്റെ വിവിധ രൂപമാറ്റങ്ങൾ കൈക്വിക്റ്റേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഊർജത്തിന്റെ ചില രൂപമാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ബാറ്ററിയാണ്. ഇതിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി സ്റ്റോർ ചെയ്തിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ തരം ബാറ്ററികൾ നമുക്ക് ലഭ്യമാണ്. ഈ ബാറ്ററിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കണക്ടർ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് പുറത്തെടുക്കാം. ഈ ഇലക്ട്രിക്കൽ എനർജി ബൾബ്, LED എന്നിവ ഉപയോഗിച്ച് ലൈറ്റ് എനർജിയായി മാറ്റാൻ കഴിയും. എങ്ങനെയെന്ന് നോക്കാം. ഇതൊരു ബൾബാണ്. ഇതിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ലൈറ്റ് എനർജി പുറത്തു കിട്ടുന്നു. ഇതിനൊപ്പം തന്നെ ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നതാണ്. ഇതൊരു LED ലൈറ്റ് ആണ്. ഇതിലും ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ലൈറ്റ് എനർജി പുറത്തു കിട്ടുന്നു. LED ലൈറ്റ് എനർജിക്കൊപ്പം ഹീറ്റ് എനർജി വളരെ നേരിയ തോതിലാണ് ഉണ്ടാക്കുന്നത്. അടുത്തതായി നമുക്ക് ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റാം. അതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോളാർ സെൽ. ഇതാണ് സോളാർ സെൽ. ഇതിലേക്ക് ലൈറ്റ് എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് പുറത്തു കിട്ടുന്നു. ഈ സോളാർ സെല്ലിൽ നിന്ന് കിട്ടിയ ഇലക്ട്രിക്കൽ എനർജി ഈ ചെറിയ മോട്ടർ ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി ആക്കുകയും ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ഈ ഫാൻ കറക്കിയതുമാണ് നമ്മളിവിടെ കണ്ടത്. അടുത്തതായി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡൈനാമോ. ഈ ബാറ്ററിയിൽ കെമിക്കൽ എനർജിയായി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഈ മോട്ടോർ പ്രവർത്തിക്കുകയും അപ്പോൾ ഉണ്ടായ മെക്കാനിക്കൽ എനർജി ഈ ബെൽറ്റ് വഴി ഡൈനാമോയിലെത്തി അതിനെ പ്രവർത്തിപ്പിച്ച് ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയും ആ ഇലക്ട്രിക്കൽ എനർജി ഈ LEDയിലൂടെ ലൈറ്റ് എനർജിയായി മാറിയതുമാണ് നമ്മളിവിടെ കണ്ടത്. അടുത്തതായി നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മോട്ടോർ. ഇതൊരു ചെറിയ മോട്ടറാണ്. ഇതിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ ഈ ഷാഫ്റ്റിലൂടെ മെക്കാനിക്കൽ എനർജി പുറത്തു കിട്ടുന്നു. മോട്ടറിന് പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്കായി മെക്കാനിക്കൽ എനർജി നൽകാൻ കഴിയും. ഫാൻ, മിക്സി എന്നിവയെല്ലാം മോട്ടർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ചെറിയ ഫാനാണ്. മോട്ടറിന്റെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തതായി നമുക്ക് സൗണ്ട് എനർജി എങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നതെന്ന് നോക്കാം. അതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. മൈക്രോഫോണിലെ വോയിസ് കോയിൽ സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി ഇതിലൂടെ പുറത്തു വരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് വീണ്ടും സൗണ്ട് എനർജിയായി മാറ്റാൻ കഴിയും. അതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ബസർ, ലൗഡ് സ്പീക്കർ എന്നിവ. ഇതൊരു ബസറാണ്. ഇത് ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയായി മാറ്റുന്നു. ഇതൊരു സ്പീക്കറാണ്. ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയായി മാറ്റുന്ന മറ്റൊരു ഉപകരണമാണ് ഇത്. ബൾബ് പ്രകാശിക്കുമ്പോൾ ലൈറ്റ് എനർജിക്കൊപ്പം ഹീറ്റ് എനർജിയും ഉണ്ടായതുപോലെ സൗണ്ട് എനർജിക്കൊപ്പം ലൗഡ് സ്പീക്കറിൽ നിന്ന് മെക്കാനിക്കൽ എനർജിയും ഉണ്ടാവുന്നതാണ്. അതിനാലാണ് ഇതിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന വസ്തുക്കൾ ചലിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായുള്ള ഊർജ്ജ മാറ്റങ്ങൾ.